ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആർത്തീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻ്റ് റവ ദോശ മിക്സാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. ആദ്യം ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ ഈ ഗ്ലാസിൻ്റെ അളവിൽ നാല് കപ്പ് വറുത്തതോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിനുശേഷം അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് അവല്, രണ്ട് കപ്പ് വെള്ള അവലാണ്, വൈറ്റ് അവലാണ് നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം തൈര്, ഇത് ആ ഗ്ലാസിൻ്റെ അളവിൽ 1/2 കപ്പ് തൈരാണ്. അപ്പോൾ എടുത്തിട്ട് അളവ് ഒന്നുകൂടി പറയാം. ഈ ഗ്ലാസിൻ്റെ അളവിൽ 4 ഗ്ലാസ് വറുത്തതോ വറുക്കാത്ത റവയും 2 കപ്പ് അവലും പിന്നെ 1/2 കപ്പ് തൈരുമാണ്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് 10 നിമിഷം കുതിർക്കാൻ വയ്ക്കാം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ 10 നിമിഷം നമുക്ക് കുതിർക്കാൻ വയ്ക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനെയൊക്കെ മിക്സി ജാറിലോട്ട് മാറ്റാം. മിക്സി ജാറിൽ മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് തേങ്ങാപ്പാലോ ഇല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പാലോ യൂസ് ചെയ്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ്. ഇതിലിപ്പോഴും 1/2 കപ്പ് ആദ്യം കാണിച്ച അളവിൻ്റെ ഗ്ലാസ്സിൽ 1/2 കപ്പ് പാൽ ഒഴിച്ച് അരയ്ക്കുന്നതാണ്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഈ പരുവത്തിന്, ദോശമാവിൻ്റെ പരുവത്തിന് ഇങ്ങനെ അരച്ചെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ സോഡ ഉപ്പ്, നമുക്ക് അപ്പത്തിനൊക്കെ ഉണ്ടാക്കൂലേ ആ സോഡ ഉപ്പ് കൂടെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിന് 10 നിമിഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ദോശക്കല്ല് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. അല്പം എണ്ണ തടവിയിട്ട് ദോശക്കല്ലില് സ്പാച്ചില വെച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. സൈഡിലൊക്കെ ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ദോശ തിരിച്ചിട്ട് കൊടുക്കാം. ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. മറ്റൊരു ദോശ കൂടി ചുട്ടെടുക്കാം. നമുക്കെന്നാൽ ബട്ടർ തൂവി കൊടുക്കാം സൈഡിൽ. ബട്ടറോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
എന്നിട്ട് ഈ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ദോശ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല സ്വാദാണ് കേട്ടോ ഇത്. വെറുതെ കറിയൊന്നും ഇല്ലാതെയും വെറുതെ കഴിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.